നടിയും അവതാരകയുമായ പേളിമാണിയുടെ പ്രണയവും വിവാഹവും ഗർഭകാലവുമൊക്കെ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ഇപ്പോഴിതാ താരത്തിന്റെ കുടുംബത്തിലേക്ക് പുതിയ ഒരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ്. ഇരുവർക്കും രണ്ടാമത്തെ കുഞ്ഞു പിറന്നു. ശ്രീനിഷാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. പെൺകുഞ്ഞാണെന്നും അമ്മയും മകളും സുഖമായി ഇരിക്കുന്നുവെന്നും ശ്രീനിഷ് അറിയിച്ചു. തങ്ങൾ വീണ്ടും ഒരു പെൺകുഞ്ഞിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പേളിയും കുഞ്ഞും സുരക്ഷിതരും ആരോഗ്യത്തോടെയും ഇരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദിയെന്നാണ് സന്തോഷം പങ്കുവച്ച് ശ്രീനിഷ് കുറിച്ചത്. നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളുമായി രംഗത്തെത്തുന്നത്. ആദ്യം ഗർഭിണിയായതിനെ കുറിച്ച് പേളി പറഞ്ഞ ഓരോ വാക്കുകളും തരംഗമായിരുന്നു. ഇതോടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ട്രോളുകളും പ്രചരിച്ചു. രണ്ടാമതും ഗർഭിണിയായപ്പോഴും താരത്തിന്റെ ഓരോ വീഡിയോകൾക്കായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. 2019 പേളി മാണിയുടെയും ശ്രീനിഷ് അരവിന്ദിന്റെയും വിവാഹം. ബിഗ് ബോസ് മലയാളം സീസൺ 1 മത്സരാർത്ഥികളായിരുന്നു ഇരുവരും. ഷോയിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു. ശ്രീനിഷിന്റെയും പേളിയുടെയും ഗെയിം സ്ട്രാറ്റജിയാണ് ഈ പ്രണയം എന്നെല്ലാം ആരോപണം ഉയർന്നെങ്കിലും ഇരുവരും പരസ്പരം കൈമുറുക്ക പിടിക്കുകയായിരുന്നു. ഷോ കഴിഞ്ഞ ശേഷം രണ്ടാളും വിവാഹിതരാവുകയും ചെയ്തു. ആലുവ ചൊവ്വരപ്പള്ളിയിൽ വെച്ചായിരുന്നു മിന്നുകെട്ട്. ശേഷം പാലക്കാടുള്ള ശ്രീനിഷിന്റെ വീട്ടിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരവും വിവാഹം നടന്നു. 2021 May 21 പേളിമാണി ശ്രീനിഷ് അരവിന്ദ് ദമ്പതികൾക്ക് ആദ്യ കുഞ്ഞു പിറന്നത്. നിലയെന്നാണ് ഈ പെൺകുഞ്ഞിന്റെ പേര്. നിലു ബേബി എന്ന സോഷ്യൽ മീഡിയയ്ക്കും സുപരിചിതയാണ് ഈ താരപുത്രി. 2 ഗർഭിണിയായപ്പോഴും പേളി തന്റെ കുഞ്ഞു വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുമായിരുന്നു. അവയെല്ലാം പെട്ടെന്ന് തന്നെയാണ് വൈറലായിക്കൊണ്ടിരുന്നത്. അവതാരകയും യൂട്യൂബറുമായ പേളിമാണി നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന ചിത്രത്തിലാണ് പേളി ആദ്യമായി അഭിനയിക്കുന്നത്. ദി ലാസ്റ്റ് സപ്പർ, പ്രേതം തുടങ്ങിയ ചിത്രങ്ങളിൽ മുഴുനീള കഥാപാത്രം ചെയ്തു. ബോളിവുഡിലും പേളി തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. തമിഴ് സിനിമകൾക്ക് പുറമെ മലയാളത്തിലും സജീവമായ ആളാണ് ശ്രീനിഷ്. ശരിക്കും ഭാഗ്യം ചെയ്ത ആളാണ് പേളിയെന്നാണ് ഫാൻസ് പറയുന്നത്. നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു. പിന്നീടുള്ള ജീവിതത്തിലെല്ലാം സൗഭാഗ്യങ്ങളാണ് തേടി വന്നത്. ശ്രീനിഷിനെ പോലെ മികച്ച ഒരാളെ ഭർത്താവായി വന്നതോടുകൂടി പേളി ശരിക്കും എല്ലാം തികഞ്ഞവളായി. വരും ദിവസങ്ങളിൽ കുടുംബത്തിലുണ്ടാവുന്ന സന്തോഷം കാണാൻ തങ്ങളും കാത്തിരിക്കുകയാണ് എന്നാണ് ആരാധകർ പറയുന്നത്. അതേസമയം ബിഗ് ബോസിലെ താരങ്ങൾക്ക് ലഭിച്ച പ്രതിഫലത്തിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മലയാളം ടിവി പ്രേക്ഷകർക്ക് നവ്യ അനുഭവമായിരുന്നു ആദ്യത്തെ മലയാളം ബിഗ് ബോസ് ഷോ. നടൻ മോഹൻലാൽ അവതാരകനായും ഒപ്പം ഒരുപിടി ശ്രദ്ധേയരായ മത്സരാർത്ഥികളുമായിരുന്നു ഈ ബിഗ് ബോസ് വീടിന്റെ മുഖമുദ്ര. അവസാനം കപ്പെടുത്തത് നടനും അവതാരകനുമായ സാബുമോൻ അബ്ദുസമദ് ആയിരുന്നു. ഫസ്റ്റ് റണ്ണറപ്പ് ആയത് പേളിമാണിയും. ഇതുവരെയുള്ള എല്ലാ ബിഗ് ബോസുകളിലെ കണക്കെടുത്താലും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ ഒരു മത്സരാർത്ഥിയുണ്ട്. ശ്വേതാ മേനോൻ, രഞ്ജനി ഹരിദാസ്, പേളിമാണി, ശ്രീനിഷ് അരവിന്ദ്, സാബുമോൻ, അരിസ്റ്റോ സുരേഷ്, അർച്ചന സുശീലൻ എന്നിവരായിരുന്നു ഷോയിലെ ചില മത്സരാർത്ഥികൾ. പേളിമാണിക്ക് ഒരു ദിവസം 50,000 രൂപയാണ് ലഭിച്ചത്. ഡിഫോർ ഡാൻസ് റിയാലിറ്റി ഷോയിലെ അവതാരക കൂടിയായിരുന്നു അന്ന് പേളി. നടൻ അനൂപ് ചന്ദ്രന് 71,000 രൂപ കിട്ടി. രഞ്ജനി ഹരിദാസ് ആണ് ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിഫലം വാങ്ങിയ താരം. ഒരു ദിവസത്തേക്ക് 80,000 രൂപയായിരുന്നു ബിഗ് ബോസ് നടിയും ഗായികയും സാമൂഹിക പ്രവർത്തകയുമായ രഞ്ജനിക്ക് നൽകിയത്. ശ്വേതാ മേനോന് ഒരു ദിവസം ബിഗ് ബോസിൽ നിൽക്കുവാനായി 1,00,000 രൂപയായിരുന്നു ഒരു ദിവസത്തേക്ക് നൽകിയത്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 1 ഏറ്റവും ഉയർന്ന പ്രതിഫലം.